ഹായ് വെൽക്കം ബാക്ക് ടു അനദർ യൂസ്ഫുൾ വീഡിയോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കൺജങ്ഷനെ കുറിച്ചാണ് പഠിക്കുന്നത് സോ വാട്ട് ആർ കൺജങ്ഷൻസ് എ കൺജങ്ഷൻ ഈസ് എ കണക്റ്റിംഗ് വേർഡ് എന്താണ് കൺജങ്ഷൻ ഒരു കൺജങ്ഷൻ എന്ന് പറയുന്ന ഒരു കണക്റ്റിംഗ് വേർഡാണ് അതായത് രണ്ട് വേർഡ്സിനെ രണ്ട് ഫ്രേസസിനെ അല്ലെങ്കിൽ രണ്ട് ക്ലോസസിനെ കണക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിവിടെ എക്സാമ്പിളായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഷീ ഈസ് യങ് ഇൻ്റലിജൻറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇവിടെ ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ യങ് ഇൻ്റലിജൻറ്റ് ബ്യൂട്ടിഫുൾ ഈ മൂന്ന് അജക്റ്റീവിനെ കണക്ട് ചെയ്യാനാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി രണ്ടാമത്തെ സെൻറ്റൻസിലാണെന്നുണ്ടെങ്കിൽ ഷീ ഈസ് എ ഡാൻസർ ആൻഡ് ഹീ ഈസ് എ സിംഗർ ഇവിടെ ആൻഡ് എന്ന് പറയുന്ന ഈ കൺജങ്ഷൻ രണ്ട് ക്ലോസുകളെയാണ് കണക്ട് ചെയ്യുന്നത് ക്ലോസ് എന്താണ് ഫ്രേസ് എന്താണ് ഉള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ക്ലോസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു സബ്ജക്റ്റും കാണും ഒരു വെർബും കാണും ഒരു ക്ലോസിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആയിരിക്കും ഒരു ഫ്രേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സബ്ജക്റ്റോ വെർബോ ഉണ്ടായിരിക്കില്ല അതൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കും അതിന് ചെറിയൊരു മീനിങ് കാണും പക്ഷേ കംപ്ലീറ്റ് ആയൊരു മീനിങ് ഉണ്ടാവില്ല നമുക്ക് കൺജങ്ഷൻ ഉപയോഗിച്ച് ക്ലോസുകളെയും കണക്ട് ചെയ്യാം ഫ്രേസുകളെയും കണക്ട് ചെയ്യാം അതുപോലെ തന്നെ വേർഡ്സിനെയും കണക്ട് ചെയ്യാം ഇനിയിപ്പോൾ ഇവിടെ മൂന്നാമത്തെ സെൻറ്റൻസിലാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ വെയിറ്റ് ഓർ യു ക്യാൻ ലീവ് ഇവിടെ ഓർ എന്ന് പറയുന്ന ഈ കൺജങ്ഷൻ രണ്ട് ക്ലോസുകളെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് യു ക്യാൻ വെയിറ്റ് എന്ന് പറയുന്ന ക്ലോസിനെയും യു ക്യാൻ ലീവ് എന്ന് പറയുന്ന ക്ലോസിനെയും കൺജങ്ഷൻ മെയിൻലി രണ്ട് തരത്തിലാണുള്ളത് പല തരത്തിലുണ്ട് പക്ഷേ പ്രധാനമായും ഉള്ളത് രണ്ട് തരത്തിലാണ് അത് ഏതൊക്കെയാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസും സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസും അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഈ രണ്ട് തരം കൺജങ്ഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത് ആദ്യം നമുക്ക് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്താണെന്ന് നോക്കാം കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഈക്വൽ റാങ്ക് ഉള്ള രണ്ട് ക്ലോസുകളെ കണക്ട് ചെയ്യാനായി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ റാങ്ക് എന്ന് പറയുമ്പോൾ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷനിലെ രണ്ട് ക്ലോസുകൾക്കും തനിച്ച് നിൽക്കാൻ കഴിയും അതായത് അവർ രണ്ടിൻ്റെയും മീനിങ് കംപ്ലീറ്റ് ആയിരിക്കും രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ് തനിച്ച് നിൽക്കാൻ പറ്റുന്ന രണ്ട് ക്ലോസുകളെ അങ്ങനെയുള്ള രണ്ട് ക്ലോസുകളെ കണക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ അങ്ങനെ ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് രണ്ട് ക്ലോസുകളെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ആ ക്ലോസസിന് നമ്മൾ പറയുന്നത് കോർഡിനേറ്റ് ക്ലോസസ് എന്നാണ് അത് ശ്രദ്ധിക്കുക അപ്പോൾ മെയിൻലി ഇംഗ്ലീഷിൽ കൺജങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം നമുക്ക് എണ്ണാവുന്ന അത്രയും കൺജങ്ഷൻസേ ഉള്ളൂ അപ്പോൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു അഞ്ചാറെണ്ണമാണ് ഇപ്പോൾ നമ്മളിവിടെ നമുക്കത് ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ നമുക്ക് ഈ ഫാൻ ബോയ്സ് എന്നുള്ള ഒരു അക്രോണിം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഫാൻ ബോയ്സിലെ ഓരോ അക്ഷരങ്ങളും ഓരോ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസാണ് ഫാൻ ബോയ്സിലെ എഫ് എന്ന് പറയുന്നത് ഫോർ എന്ന് പറയുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ് എ ആൻഡ് ആണ് എൻ നോറാണ് ബി ബട്ട് ആണ് ഓർ ആണ് വൈ എറ്റ് ആണ് എസ് സോ ആണ് അപ്പോൾ ഇത് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് അത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് ഓർക്കാൻ പറ്റും ഫാൻ ബോയ്സ് എന്നുള്ള ഈ അക്രോണിം നിങ്ങൾ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതല്ലാതെയും വേറെയും കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉണ്ട് പക്ഷേ ഇത് കോമൺ ആയത് കാരണമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇതിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ച് ഞാൻ ആയത് തന്നെ പറഞ്ഞിരുന്നു നമ്മൾ ക്ലോസസ് ഓഫ് ഈക്വൽ റാങ്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം Something fell, for I heard a sound. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഉപയോഗിച്ചിരിക്കുന്ന ഫോർ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഈ കൺജങ്ഷൻ ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ് രണ്ട് ക്ലോസസിനെ ഏതൊക്കെയാണ് ആ ക്ലോസസ് സംതിങ് ഫെൽ എന്തോ വീണു ഐ ഹേർഡ് എ സൗണ്ട് ഞാനൊരു ശബ്ദം കേട്ടു അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് ക്ലോസസും ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ രണ്ടിൻ്റെയും മീനിങ് കംപ്ലീറ്റ് ആണ് എന്തോ വീണു ഞാനൊരു ശബ്ദം കേട്ടു അപ്പോൾ ഞാനൊരു എന്തോ വീണു കാരണം ഞാനൊരു ശബ്ദം കേട്ടു ആ അർത്ഥത്തിലാണ് നമ്മളതിനെ കമ്പൈൻ ചെയ്യുന്നത് ഫോർ ശരിക്കും ബിക്കോസിന് പകരം യൂസ് ചെയ്യാവുന്ന ഒരു കൺജങ്ഷനാണ് പക്ഷേ ബിക്കോസ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ് ഫോർ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ് ഇവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്നുള്ള രീതിയിൽ ഫോർ വളരെ അൺകോമൺ ആയ യൂസ് ചെയ്യുള്ളൂ നമ്മൾ നോർമലി ബിക്കോസ് ആണ് ആ ഈ ഒരു മീനിങ് എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഞാനിവിടെ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളായി യൂസ് ചെയ്തത് മാത്രം നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് തന്നെ ബിക്കോസ് ഉപയോഗിച്ച് പറയാം സംതിങ് ഫെൽ ബിക്കോസ് ഐ ഹേർഡ് എ സൗണ്ട് എന്തോ വീണു കാരണം ഞാനൊരു ശബ്ദം കേട്ടു ഷി റോസ് ഫ്രം ഹെർ സീറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് ഇവിടെ നമ്മൾ ആൻഡ് എന്ന് പറയുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചാണ് രണ്ട് ക്ലോസിനെ കണക്ട് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ് രണ്ട് ക്ലോസസ് ഷി റോസ് ഫ്രം ഹെർ സീറ്റ് അവൾ അവളുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു ഷി സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് അവൾ സംസാരിക്കാൻ തുടങ്ങി ഈ രണ്ട് ക്ലോസിനെയും നമ്മളിവിടെ ആൻഡ് എന്ന് പറയുന്ന ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്തത് നമുക്കറിയാം രണ്ട് ക്ലോസിൻ്റെയും മീനിങ് കംപ്ലീറ്റ് ആണ് അവൾ അവളുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു അവൾ സംസാരിക്കാൻ തുടങ്ങി ഇത് രണ്ട് ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയി അതായത് ഈക്വൽ റാങ്കിലുള്ള രണ്ട് ക്ലോസസിനെ കണക്ട് ചെയ്യാനാണ് നമ്മൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് യൂസ് ചെയ്യുന്നത്
അപ്പോൾ അതിനടുത്ത സെൻറ്റൻസിൽ ഐ ഡോണ്ട് വാച്ച് ക്രിക്കറ്റ് നോർ ഡസ് ഹി. ഇപ്പോൾ ഞാൻ ക്രിക്കറ്റ് കാണുന്നില്ല, കാണാറില്ല, അവനും അത് കാണാറില്ല. ഇപ്പോൾ ഇങ്ങനെ ആദ്യം നമ്മളിവിടെ ഒരു നെഗറ്റീവായ ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്തു. ഇനി അതിനോട് നമുക്ക് നെഗറ്റീവായ വേറൊരു ഐഡിയ കൂടി ആഡ് ചെയ്യണം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ നോർ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ക്ലോസസ് എന്ന് പറയുന്നത് ഐ ഡോണ്ട് വാച്ച് ക്രിക്കറ്റ്, ഹി ഡസൻറ്റ് വാച്ച് ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കാണുന്നില്ല, അവനും ക്രിക്കറ്റ് കാണുന്നില്ല. ഇതാണ് ഈ ഇവിടുത്തെ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ്. അതാണ് നമ്മൾ അതിനെ നോർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ പക്ഷേ നമ്മൾ വേറൊരു സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. ആ സ്ട്രക്ചർ ഇവിടെ ഓർക്കുക, ഐ ഡോണ്ട് വാച്ച് ക്രിക്കറ്റ് നോർ ഡസ് ഹി. ഇവിടെ നോറിന് ശേഷം നമ്മൾ ഒരു ഓക്സിലറി വെർബ് ഉപയോഗിച്ചു, അതിനുശേഷം സബ്ജക്റ്റ് ഉപയോഗിച്ചു, ബാക്കിയുള്ളതൊന്നും. ഇപ്പോൾ റിപ്പീറ്റിംഗ് ആയി വരുന്ന വാച്ച് ക്രിക്കറ്റ് രണ്ട് ക്ലോസും റിപ്പീറ്റ് ചെയ്യുന്നതാണ്, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല രണ്ടാമത്തെ ക്ലോസ്. അതുപോലെ തന്നെ ഏൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ക്ലോസിൻ്റെയും സബ്ജക്റ്റ് ഒന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റ് ആദ്യം മാത്രമേ പറയൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ് സെൻറ്റൻസിലാണെന്നുണ്ടെങ്കിൽ ഷീ റോസ് ഫ്രം ഹെർ സീറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് സ്പീക്കിംഗ്. നമ്മളിവിടെ ആ രണ്ടാമത്തെ ക്ലോസിൽ ഷീ നമ്മൾ ഒമിറ്റ് ചെയ്തു. അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഷീ റോസ് ഫ്രം ഹെർ സീറ്റ് ആൻഡ് ഷീ സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് എന്ന് നമുക്ക് പറയാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ റിപ്പീറ്റിംഗ് ആവുന്ന സബ്ജക്ട്സ് അല്ലെങ്കിൽ വേർഡ്സ് നമ്മളിങ്ങനെ കോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ നമ്മളതിനെ ഒമിറ്റ് ചെയ്യും. ഷീ റോസ് ഫ്രം ഹെർ സീറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് സ്പീക്കിംഗ്. ഇപ്പോൾ ഇവിടെ മൂന്നാമത്തെ സെൻറ്റൻസിലാണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് വാച്ച് ക്രിക്കറ്റ് നോർ ഡസ് ഹി. നോർ ഡസ് ഹി വാച്ച് ക്രിക്കറ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല, നമ്മളത് അത് റിപ്പീറ്റിംഗ് ആയ ഒരു ഫ്രേസ് ആയത് കാരണം നമ്മളതിനെ ഒമിറ്റ് ചെയ്തു. ഇനി വേറെയും കോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻസ് നമുക്ക് നോക്കാം. ബട്ട് ഓർ, ഷി വാസ് ഇൽ ബട്ട് ചീർഫുൾ. ഇവിടുത്തെ രണ്ട് ക്ലോസസ് എന്ന് പറയുന്നത് ഷി വാസ് ഇൽ, ഷി വാസ് ചീർഫുൾ ആണ്. ഈ രണ്ട് ക്ലോസസിൻ്റെയും രണ്ട് ക്ലോസും അവൾ സുഖമില്ലാതിരിക്കുകയാണ്, പക്ഷെ അവൾ വളരെ ചീർഫുൾ ആണ്. ഈ രണ്ട് ക്ലോസസും ഈക്വലായ റാങ്ക് ഉള്ളതാണ്, രണ്ടും തനിച്ച് നിൽക്കാൻ കഴിയുന്നതാണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം അതിന് നമ്മളിവിടെ ഇവിടെ ഐഡിയാസ് കോൺട്രാസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് നമ്മൾ ഈ ഐഡിയ ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി ബട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആൻഡ് ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യുക കോംപ്ലിമെൻ്ററി ആയ ഐഡിയാസിനെയാണ്. അവൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവൾ സംസാരിക്കാൻ തുടങ്ങി, അങ്ങനെയുള്ള ഐഡിയാസ്. ഒന്നിന് ശേഷം പിന്നീട് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങനെയുള്ള ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുന്നതിന് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആൻഡ് ഉപയോഗിക്കുക. പക്ഷെ ബട്ട് ഉപയോഗിക്കുന്നത് കോൺട്രാസ്റ്റിംഗ് ആയ, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള രണ്ട് ഐഡിയാസിനെ കണക്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ അവൾക്ക് സുഖമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവൾ ഹാപ്പി ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ല, അല്ലേ? അങ്ങനെ വരുമ്പോൾ പക്ഷേ അവൾ ഹാപ്പിയാണ്, അതായത് അവിടെ ഒരു പക്ഷേ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ബട്ട് ഉപയോഗിച്ചിരുന്നത്. ഷി വാസ് ഇൽ ബട്ട്, ഷി വാസ് ചീർഫുൾ എന്നും പറയാം, അതിൻ്റെ ആവശ്യമില്ല. ഷി വാസ് ഇൽ ബട്ട് ചീർഫുൾ എന്ന് പറഞ്ഞാലും മതി, നമുക്ക് ഷിവാസ് എന്നുള്ളത് ഒമിറ്റ് ചെയ്യാം. യു ക്യാൻ ഹാവ് എൻ ഓറഞ്ച് ഓർ എൻ ആപ്പിൾ. ഇവിടുത്തെ ക്ലോസസ് എന്ന് പറയുന്നത് യു ക്യാൻ ഹാവ് എൻ ഓറഞ്ച്, യു ക്യാൻ ഹാവ് എൻ ആപ്പിൾ ആണ്. ഇവിടെയും തന്നെ നമ്മൾ ആ റിപ്പീറ്റ് ചെയ്യുന്ന വേർഡ്സ് എല്ലാം രണ്ടാമത്തെ ക്ലോസിൽ ഒമിറ്റ് ചെയ്തു. യു ക്യാൻ ഹാവ് എൻ ഓറഞ്ച് ഓർ എൻ ആപ്പിൾ. അപ്പോൾ ഇതെല്ലാമാണ് മെയിൻലി ഉള്ള കോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻ. രണ്ടെണ്ണം കൂടിയുണ്ട്, എറ്റും സോയും. അപ്പം നമുക്ക് നോക്കാം. He has a good job, yet he doesn't have enough money. അവൻ നല്ലൊരു ജോലിയുണ്ട്, പക്ഷേ എന്നാലും അവൻ ആവശ്യത്തിന് പണമില്ല. എറ്റ് ബട്ടിന് പകരം യൂസ് ചെയ്യാവുന്ന ഒരു കഞ്ചങ്ഷനാണ്. നിങ്ങൾക്ക് ഇവിടെ എറ്റ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ബട്ട് ഉപയോഗിക്കാം. ഹി ഹാസ് എ ജോബ് ബട്ട് ഹി ഡസൻറ്റ് ഹാവ് ഇനഫ് മണി എന്ന് പറയാം. ഇനി സോ എന്ന് പറയുന്നത് ഐ വാസ് ടയേർഡ് സോ ഐ സാറ്റ് ഡൗൺ ടു റെസ്റ്റ്. എനിക്ക് ക്ഷീണം തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിരുന്നു. അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് നമ്മൾ സോ ഉപയോഗിക്കുന്നത്. ഇവിടെ സോയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻഡ് ഉപയോഗിക്കാം. ഐ വാസ് ടയേർഡ് ആൻഡ് ഐ സാറ്റ് ഡൗൺ ടു റെസ്റ്റ്. പക്ഷേ സോ തന്നെയാണ് അവിടെ കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് ആയത്. അപ്പോൾ ഇതെല്ലാമാണ് മെയിൻലി ഉള്ള കോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻ. ഇനി നമുക്ക് സബോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻസ് ഏതൊക്കെയാണ് നോക്കാം. സബോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻസിനെ കോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻസിലുള്ള മെയിൻ ആയ ഡിഫറൻറ്റ് എന്താണെന്ന് വെച്ചാൽ, സബോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻ കണക്ട് ചെയ്യുന്നത് ഈക്വൽ റാങ്ക് ഉള്ള രണ്ട് ക്ലോസസിനെയല്ല, അത് ഒരു മെയിൻ ക്ലോസിനെ ഒരു സബോർഡിനേറ്റ് ക്ലോസിനോടാണ് കണക്ട് ചെയ്യുന്നത്. ഒരു മെയിൻ ക്ലോസ് എന്ന് പറയുമ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആയ ഒരു ക്ലോസാണ്, അതിന് തനിച്ച് നിൽക്കാൻ പറ്റും. ഒരു സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് അല്ല, അതായത് ഒരു സബോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻ വെച്ച് നമ്മൾ തുടങ്ങുന്ന ഒരു ക്ലോസിനാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് അല്ല, അതിന് വേറൊരു ക്ലോസിനോട് കൂടി കണക്റ്റഡ് ആകുമ്പോൾ മാത്രമേ അതിന് കംപ്ലീറ്റ് ആയ മീനിങ് വരുന്നുള്ളൂ. നമുക്കിവിടെ കോമൺ ആയ സബോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൾദോ, ദോ, ഈഫ്, അൺലെസ്, വെൻ, ബിഫോർ, ആഫ്റ്റർ, വെദർ, ആസ്, സിൻസ്, ബിക്കോസ്, വൈൽ, വേറാസ്, അൺടിൽ ആൻഡ് അൺലെസ്. ഇത് കോമൺ ആയിട്ടുള്ളതാണ്, ഇതല്ലാതെയും കുറച്ചുകൂടി ഉണ്ട്. പക്ഷേ സാധാരണ ഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതൊക്കെയാണ്. ഈ സബോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻസ് എല്ലാമാണ് അതിൻ്റെ ലിസ്റ്റാണ് ഞാനിവിടെ കൊടുത്തത്. ഇനി നമുക്ക് ഇതിനെ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത് നോക്കാം. ഐ ഹെൽപ്പ് ഹിം ബിക്കോസ് ഐ ലൈക്ക് ഹിം. ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യുന്നു കാരണം എനിക്ക് അവനെ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ രണ്ട് ക്ലോസ് എന്ന് പറയുന്നത് ഐ ഹെൽപ്പ് ഹിം,
ഐ ലൈക്ക് ഹിം. നമ്മൾ ഇതിന് രണ്ട് ക്ലോസിനെയും ബിക്കോസ് അവിടെ കാരണമാണ്, രണ്ട് ഐഡിയാസിനിടയിലുള്ള കാരണം ആണ് നമുക്ക് ഇവിടെ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മളിവിടെ ബിക്കോസ് ഉപയോഗിക്കുന്നു. ഫോർ വേണമെങ്കിൽ ഉപയോഗിക്കാം, അത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ഐ ഹെൽപ്പ് ഹിം ഫോർ ഐ ലൈക്ക് ഹിം എന്ന് പറയാം, പക്ഷെ ബിക്കോസ് തന്നെയാണ് കോമൺ. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഈ രണ്ടാമത്തെ ക്ലോസ് ബിക്കോസ് ഐ ലൈക്ക് ഹിം, എനിക്ക് അവനെ ഇഷ്ടമായതിനാൽ അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു ക്ലോസിൻ്റെ മീനിങ് കംപ്ലീറ്റ് അല്ല. നമ്മൾ എനിക്ക് അവനെ ഇഷ്ടമായതിനാൽ എന്ന് പറയുമ്പോൾ പിന്നെ അതിനോട് നമുക്ക് കുറച്ചുകൂടി എന്തെങ്കിലും ഐഡിയാസ് നമ്മൾ ആഡ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ബിക്കോസ് ഐ ലൈക്ക് ഹിം ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആവുന്നത്, ബിക്കോസ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആവുന്നത്, അതായത് അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് അല്ല. ഇനി നമ്മൾ ഐ ഹെൽപ്പ് ഹിം ആണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആണ്, ഞാൻ അവനെ സഹായിക്കുന്നു. ഇനി രണ്ടാമത്തെ സെൻറ്റൻസിലാണ് ദോ ഷി വാസ് ആംഗ്രി ഷീ സെഡ് നത്തിങ്, അവൾക്ക് അവൾ ആംഗ്രി ആയിരുന്നെങ്കിലും അവളൊന്നും പറഞ്ഞില്ല. ദോ ബട്ടിന് പകരം യൂസ് ചെയ്യാവുന്ന ഒരു കൺജങ്ഷൻ ആണ്, ബട്ട് പക്ഷേ കോർഡിനേറ്റിംഗ് ആണ്, ദോ ഒരു സബോർഡിനേറ്റിംഗ് ആണ്. അപ്പം നമ്മൾ ഇവിടെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഉപയോഗിച്ച് നമ്മളൊരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ നമ്മൾ ആ സബോർഡിനേറ്റ് ക്ലോസിനെ നമ്മൾ മെയിൻ ക്ലോസിൽ നിന്ന് കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിലാണെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസിനകത്ത് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്ന ബിക്കോസ് ഐ ലൈക്ക് ഹിം ആണ്, അത് മെയിൻ ക്ലോസിന് ശേഷമാണ് വന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ കോമ യൂസ് ചെയ്തില്ല. ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ സെൻറ്റൻസിൽ ദോ ഷി വാസ് ആംഗ്രി ആണ് സബോർഡിനേറ്റ് ക്ലോസ്, അത് ഉപയോഗിച്ചാണ് നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് കാരണം നമ്മൾ അതിനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തു മെയിൻ ക്ലോസിൽ നിന്ന്. ആസ് ഹി വാസ് നോട്ട് ഫീലിംഗ് വെൽ ഹി ഡിഡിൻ ഗോ ടു വർക്ക്, സുഖം തോന്നാതിരുന്നതിനാൽ. അപ്പോൾ ഇവിടെ ആസ് ഹി വാസ് നോട്ട് ഫീലിംഗ് വെൽ, ആ ഒരു സെൻറ്റൻസ് ആ ഒരു ക്ലോസിൻ്റെ മീനിങ് കംപ്ലീറ്റ് അല്ല എന്ന് നമുക്കറിയാം, അതുകൊണ്ടാണ് അത് സബോർഡിനേറ്റ് ക്ലോസ് ആവുന്നത്, കാരണം അതിന് തനിച്ച് നിൽക്കാനാവില്ല. ഹി ഡിഡിൻ ഗോ ടു വർക്ക് എന്ന് പറയുന്ന അവൻ ഓഫീസിലേക്ക് പോയില്ല എന്ന് പറയുന്ന ആ മെയിൻ ക്ലോസിനോട് അതിനെ കണക്ട് ചെയ്യണം. ഇവിടെ സബോർഡിനേറ്റ് ക്ലോസ് ഉപയോഗിച്ച് നമ്മൾ ആ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തതിനാൽ നമ്മൾ അതിനെ കോമ ഉപയോഗിച്ച് മെയിൻ ക്ലോസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു. ഐ ഡോണ്ട് നോ വെദർ ഹി വിൽ കം, അവൻ വരുമോ എന്ന് എനിക്കറിയില്ല. വെദർ ഹി വിൽ കം, അവൻ വരുമോ എന്ന്, അപ്പോഴും നമുക്കറിയാം ആ സെൻറ്റൻസിൻ്റെയും മീനിങ് കംപ്ലീറ്റ് അല്ല. അത് രണ്ടാമത് ഇവിടെ സബോർഡിനേറ്റ് ക്ലോസ് രണ്ടാമത് വന്നതിനാൽ, അതായത് മെയിൻ ക്ലോസിന് ശേഷം വന്നതിനാൽ നമ്മളിവിടെ കോമ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ അത് ആദ്യമാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യും. ഇഫ് യു ആർ ഹംഗ്രി ഐ വിൽ ഗെറ്റ് യു സംതിങ് ടു ഈറ്റ്, നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും തരാം. സോറി, ഞാനിവിടെ യു മിസ് ചെയ്തു, ആ സെൻറ്റൻസ് ഇഫ് യു ആർ ഹംഗ്രി ആണ്. ഐ വിൽ ഗെറ്റ് യു സംതിങ് ടു ഈറ്റ്, ഇവിടെ നമ്മൾ ഇവിടുത്തെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ഇഫ് യു ആർ ഹംഗ്രി ആണ്, മെയിൻ ക്ലോസ് ഐ വിൽ ഗെറ്റ് യു സംതിങ് ടു ഈറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സബോർഡിനേറ്റ് ക്ലോസ് ഉപയോഗിച്ചാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തു. ഇനി നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് ഉണ്ടെന്ന് നോക്കാം. ഷീ ബിക്കെയിം ആംഗ്രി ബിഫോർ ഐ സെറ്റ് എനിതിങ്, ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവൾക്ക് ദേഷ്യം വന്നു. ഇവിടുത്തെ മെയിൻ ക്ലോസ് ഷീ ബിക്കെയിം ആംഗ്രി ആണ്, സബോർഡിനേറ്റ് ക്ലോസ് ബിഫോർ ഐ സെറ്റ് എനിതിങ് ആണ്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് തുടങ്ങുന്നതാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഹി വെന്റ് ടു അമേരിക്ക ആഫ്റ്റർ ഹി ഫിനിഷ്ഡ് ഹി സ്റ്റഡീസ്, പഠനം പൂർത്തിയാക്കിയതിന് ശേഷം അവൻ അമേരിക്കയിലേക്ക് പോയി. ഇവിടുത്തെ മെയിൻ ക്ലോസ് ഏതാണ്? ഹി വെന്റ് ടു അമേരിക്കയാണ്. ആഫ്റ്റർ ഹി ഫിനിഷ്ഡ് ഹി സ്റ്റഡീസ് ആണ് സബോർഡിനേറ്റ് ക്ലോസ്. വിൽ യു വെയിറ്റ് ഹിയർ അണ്ടിൽ ഐ റിട്ടേൺ, ഞാൻ വരുന്നത് വരെ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുമോ? ഇവിടുത്തെ സബോർഡിനേറ്റ് ക്ലോസ് അണ്ടിൽ ഐ റിട്ടേൺ ആണ്, വിൽ യു വെയിറ്റ് ഹിയർ ആണ് മെയിൻ ക്ലോസ്. അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മൾ പഠിച്ചത് ഒന്നുകൂടി പറയാം. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈക്വൽ റാങ്കിൽ, അതായത് തനിച്ച് ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കാൻ കഴിയുന്ന രണ്ട് ക്ലോസിനെ ആയിരിക്കും. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നത് അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയ ഒരു സെൻറ്റൻസിനെയും ഒരു ക്ലോസിനെയും പിന്നെ ഇൻഡിപെൻഡൻ്റ് അല്ലാത്ത വേറൊരു ക്ലോസിനെയും കണക്ട് ചെയ്യാനാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് കൺജങ്ഷൻസ് എന്ന് ഓർത്തിരുന്നാൽ നിങ്ങൾക്കിത് എളുപ്പമായിട്ട് കൺജങ്ഷൻസ് ഉപയോഗിക്കാൻ കഴിയും. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയാലും ശരി, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയാലും ശരി, ഓർക്കാവുന്ന അത്രയും കൺജങ്ഷൻസ് ഇംഗ്ലീഷിലുള്ളൂ. ഇനി നമ്മൾ രണ്ട് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന രണ്ട് ക്ലോസസ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സെൻറ്റൻസിന് നമ്മൾ പറയുക കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. അതുപോലെ തന്നെ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് നമ്മൾ രണ്ട് ക്ലോസുകളെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഇതിനെക്കുറിച്ച് നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.